പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പൈങ്കുളം ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച എ ഗോവിന്ദന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗോവിന്ദൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് എ ഇ ഗോവിന്ദന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അരുൺ കാളിയത്ത്, എം വി സുചിത്ര, കെ പി ശ്രീജയൻ, പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻ എം എൽ എയുമായിരുന്ന യു ആർ പ്രദീപ്, സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അനീഷ്, മറ്റ് മെമ്പർമാരായ നൌഫൽ, ഗീത രാധാകൃഷ്ണൻ, സിന്ധു സുരേഷ്, ആശാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കളും എ ഇ ഗോവിന്ദന്റെ കുടുംബവും സന്നിഹിതരായിരുന്നു. തുടർന്ന് പുതിയ മെമ്പറെ ആദരിക്കുകയും ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പൈങ്കുളം ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച മുൻ മെമ്പറായ കെ പ്രേമദാസിന് സർക്കാർ ജോലി ലഭിക്കുകയും തുടർന്ന് മെമ്പർ സ്ഥാനം രാജിവെച്ചതിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും പൈങ്കുളം ഡിവിഷനിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എ ഇ ഗോവിന്ദൻ 2121 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഖ്യാപിതമായ വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഏറെ സഹായകരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. 13-അംഗ ഭരണസമിതിയിൽ ഊർജസ്വലമായ മറ്റൊരു സാന്നിധ്യം കൂടി, വികസന തൽപരമായ മറ്റൊരു ഇടപെടൽ കൂടി ഇതിന്റെ ഭാഗമായി നമുക്ക് ലഭ്യമാകുകയാണ്.